Namaskaram. പി സിറ്റിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഇന്ന് വുമൺ സി പി ഒ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ ഒന്ന് സ്പീഡിൽ നിങ്ങൾക്കെന്താണ് ഒരു ക്വിക്ക് റിവിഷൻ എന്ന പോലെ പറഞ്ഞു പോകാം ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് പി സിറ്റിക്സിന്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ എന്താണ് യെസ് എന്താണ് ഫ്രീ നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് സെഗ്മെന്റ് തികച്ചും ഫ്രീ ആണ് നടക്കുന്നത് ിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഈ ഹരിവരാസന പുരസ്കാരം രണ്ടായിരത്തി ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പിരമണിദാസ് ആർക്കാണ് പിരമണിദാസ് ഓക്കെ അല്ലേ വീരമണിദാസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ഹരിവരാസന പുരസ്കാരം ലഭിച്ചാണ് അത് ശ്രീകുമാരൻ തമ്പി ആർക്കാണ് ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹരിവരാസന പുരസ്കാരം ലഭിച്ച ആർക്കാണ് ആ പി കെ വീരമണിദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹരിവരാസന പുരസ്കാരം ലഭിച്ചാണ് അത് ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് ഓടക്കുഴൽ 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 അവാർഡ് 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 ആർക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പി എൻ ഗോപി കൃഷ്ണൻ ഗോപി കൃഷ്ണൻ ഇനിയോ കവിത മാംസഭോജിയാണ് എന്താണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് എന്നാണ് കവി കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്ക് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് അംബികാസുധൻ മാങ്ങാട് ആർക്കാണ് അംബികാസുധൻ മാങ്ങാട് അംബിക സുധൻ മാങ്ങാട് ഓക്കെ അല്ലേ ഇനിയോ യെസ് അപ്പം പ്രാണവായു എന്ന കൃതി ആർക്കാണ് അംബികാസുര മാങ്ങാടിന്റെ പ്രാണവായു ഓക്കെ യെസ് അപ്പം വായു വായു യെസ് അപ്പം പ്രാണവായു അപ്പം ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതക്കാണ് ആർക്ക് പി എൻ ഗോപികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ആർക്കാണ് അത് അംബികാസുദൻ മാങ്ങാട് പ്രാണവായു എന്ന കൃതിക്കാണ് അംബികാസുതൻ മാങ്ങാടിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത് എന്താണ് സെക്കൻഡ് രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഓക്കെ അല്ലേ അപ്പൊ ഹാൻഡ് റൈറ്റർ നോക്കേണ്ട നിങ്ങൾക്ക് എന്താക്കുക കേൾക്കുക ഓക്കെ അല്ലേ നിങ്ങൾക്ക് ജസ്റ്റ് തിരിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതുന്നത് ഓക്കെ യെസ് അപ്പം ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് പുനലൂർ സോമരാജൻ ആർക്കാണ് പുനലൂർ പുനലൂർ സോമരാജനാണ് സോമരാജൻ സോമരാജൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് പുനലൂർ സോമരാജൻ അപ്പം നിങ്ങൾ ചോദിക്കും ആർക്കാട എന്നാൽ ഫസ്റ്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് അതെ രണ്ടായിരത്തി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് എന്നാണ് ഫസ്റ്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ഗോകുലം ഗോപാലൻ ആർ ആർക്കാണ് ഗോകുലം ൻ ഗോകുലം ഗോപാലൻ ഗോപാലൻ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടാമത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് പുനൂർ സോമരാജനും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫസ്റ്റ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ഗോകുലം ഗോപാലനുമാണ് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം എന്നാണ് സ്വാതി സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന സർക്കാരിൻ്റെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് പി ആർ കുമാര കുമാരകേരളവർമ്മ ആർക്കാണ് പി ആർ കുമാരകേരളവർമ്മ കുമാരകേരളവർമ്മ കുമാരകേരള വർമ്മക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ സ്വാതി സംഗീത പുരസ്കാരം അപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സ്വാധീന പുരസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതോ അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്വാതി സംഗീത പുരസ്കാരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എങ്കിൽ അതിൽ ഓർത്തു വെക്കേണ്ട മറ്റൊരു ആണ് സ്വാധീനം ി സംഗീത പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സ്വാതി സംഗീത പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് ആർക്കാണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ ശ്രീനിവാസ അയ്യർ ശ്രീനിവാസ അയ്യർ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പം സ്വാതി സംഗീത പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രഥമ അയ്യ എന്താണ് സ്വാ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ ആണ് ഷെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ ആണ് എങ്കിൽ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാണ് ഫസ്റ്റ് വനിത സ്വാതി സംഗീത പുരസ്കാരമാണ് പറയുന്നത് സ്വാതി സംഗീത പുരസ്കാരം സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ആരാടാ ആദ്യത്തെ വനിത ഡി കെ പട്ടമാൾ ആരാണ് ڈی کے پٹ പട്ടന്മാൾ ആരൊക്കെയാണ് ഡി കെ പട്ടന്മാൾ ഏത് വർഷമാണ് ഡി കെ പട്ടന്മാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഡി കെ പട്ടന്മാൾക്ക് എന്ത് ലഭിച്ചത് സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് പി ആർ കുമാരകേരളവർമ്മ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ ും ഫസ്റ്റ് വനിത അതായത് സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച ഡി കെ പുരസ്കാരത്തിൽ ഏത് വർഷം അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ എം കെ സാനോ പുരസ്കാരം എന്നാണ് എം കെ എം കെ സാനോ പുരസ്കാരം സാനോ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എം കെ സാനോ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്ക് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്ക് ആർക്കാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എം കെ സാനു പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ആണ് യെസ് അപ്പം നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥ എന്ന സമാഹാര സമാഹരണിച്ചാലാണ് എന്താണ് നാരകങ്ങളുടെ ഉപമ നാരകങ്ങളുടെ ഉപമ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥ ചെറുകഥാ സമാഹാരം രചിച്ചത് ചെറുകഥ ചെറുകഥാ സമാഹാരത് ഈ സന്തോഷ് കുമാർ ആണ് ഈ സന്തോഷ് കുമാർ എന്താണ് ഈ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാർ ഓക്കെ അല്ലേ അപ്പം നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥ രചിച്ചത് ഈ സന്തോഷ് കുമാർ ആണ് ഈ സന്തോഷ് കുമാർ അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള പതിനാറാമത് പതിനാറാമത് ബഷീർ പുരസ്കാരം ഈ സന്തോഷ് കുമാർ ർഹനാക്കിയത് നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനാറാമത് ബഷീർ പുരസ്കാരം ബഷീർ 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 ആ പുരസ്കാരം പുരസ്കാരം ആർക്ക് ലഭിച്ചു ആർക്ക് ലഭിച്ചു ഈ സന്തോഷ് കുമാറിന് ആർക്ക് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചു ഓക്കെ അല്ലേ സന്തോഷ് കുമാറിന് ലഭിച്ചു ഈ സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിന് ാണ് പതിനാറാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എങ്കിൽ മൂന്നിലെ പതിനഞ്ചാമത് പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടേതാണ് നൃത്തം ചെയ്യുന്ന കുടകൾ നൃത്തം ചെയ്യുന്ന കുടകൾ പി എസ് ചോദിച്ചു നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ ആരുടേതാണ് എം മുകുന്ദൻ ഓക്കെ അല്ലേ അപ്പം ആ പതിനാറാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിൻ്റെ ഏത് കൃതിക്ക് നാരകങ്ങളുടെ ഉപമ നാരകങ്ങളുടെ ഉപമ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനഞ്ചാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് എം മുകുന്ദൻ്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് ആണ് യെസ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു അപ്പം പത്മ പത്മശ്രീ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ഫസ്റ്റ് വനിതാ പാപ്പാൻ വനിതാ പാപ്പാൻ വനിതാ പാപ്പാൻ്റെ പേര് എന്താടാ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചു എന്നാണ് പേര് പാർവതി ബറുവ എന്താണ് പാർവതി ബറുവ പാർവതി ബറുവ ഓക്കേ അല്ലേ അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ ലഭിച്ചു പേരെന്താണ് പാർവതി ബറുവ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് എങ്കിലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാര ജേതാവ് ആരാണ് മൂലൂർ പുരസ്കാര ജേതാവ് മൂലൂർ പുരസ്കാര ജേതാവ് ആരാണ് അത് കെ കെ രാജഗോപാൽ ആർക്കാണ് കെ കെ രാജഗോപാൽ രാജഗോപാൽ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ചെയ്താവ് കെ കെ രാജഗോപാൽ ആണ് എങ്കിൽ പതി കാലം പതി എന്ന പതി എന്ന കവിത കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം പതികാലം എന്ന കവിതാ കവിതാ സമാഹാരം സമാഹാരം ഓക്കെ അല്ലേടാ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഏഴാമത് മുപ്പത്തി ഏഴാമത് മൂലൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ഷീജ വക്കം ഡോക്ടർ ഷീജാവക്കം ആർക്കാണ് സോറി യെസ് ം ഷീ വക്കം ഷീജാവം ഡോക്ടർ ഷീജാവക്കം ഷിഖണ്ഠിനി എന്ന കാവ്യാഖ്യയക്കാണ് എന്താണ് ഷിഖണ്ഠിനി ഖണ് ിഖണ്ഡിനി എന്ന കാവ്യാഖ്യായികക്കാണ് ഷീജ വക്കത്തിന് പുരസ്കാരം ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ആർക്കാണ് കെ കെ രാജകോമ ഗോപാൽ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ആർക്ക് ലഭിച്ചത് കെ കെ രാജഗോപാലിന് മുപ്പത്തി എട്ടാമത് മൂലൂർ പുരസ്കാരം ലഭിച്ചത് എങ്കിലേ മുപ്പത്തി ഏഴാമത് മൂലൂർ പുരസ്കാരം ചെയ്ത അത് അത് വക്കം ഡോക്ടർ വക്കം ഷിഖണ്ഠിനി എന്ന കാവ്യാഖ്യായികക്കാണ് ഷീജാ വക്കത്തിന് പുരസ്കാരം ലഭിച്ചത് അല്ലേ ഇനി എന്താണ് നടനുള്ള ദാദാ ദാദാ സാഹിബ് സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് അത് ആർക്കാണ് ഖാൻ ഖാൻ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ദാദാ സാഹിബ് ആണെങ്കിൽ ഷാറൂഖ് ഖാൻ ആണെങ്കിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര ലഭിച്ചാർക്കാണ് ദാദാ സാഹബ് ഫാൽക്കെ രാജ്യാന്തര ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചാർക്കാണ് ആർക്കാണ് ലഭിച്ചത് യെസ് കെ ജെ എ സുദാസ് ആർക്കാണ് കെ ജെ യേശുദാസ് ഓക്കെ അല്ലേടാ യേശുദാസ് ഓക്കെ യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചത് ഷാറുഖാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് പുരസ് പുരസ്കാരം ലഭിച്ചത് കെ ജെ യേശുദാസുമാണ് കെ ജെ യേശുദാസ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഓർത്ത് ഓർത്തുവെക്കേണ്ട മറ്റൊരു ക്വസ്റ്റൻ ആണ് എഴുത്തച്ഛൻ അവാർഡ് എന്നാണ് എഴുത്തച്ഛൻ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എഴുത്തച്ഛൻ അവാർഡ് യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യെസ് ആർക്കാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തൻ ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചാർക്കാണ് എസ് കെ വസന്തൻ വസന്തൻ എസ് കെ ഇനി എൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമം എൻ്റെ ഗ്രാമം എൻ്റെ ജനത ഇനിയോ അരക്കില്ലം അരക്കില്ലം തുടങ്ങിയവ എസ് കെ വസന്റെ പ്രധാന നോവലുകളാണ് ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി പുരസ്കാരം ലഭിച്ച എസ് കെ വസന്റെ പ്രധാന നോവലുകളാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത അരക്കില്ലം തുടങ്ങിയവ ഓക്കെ അല്ലേ ഇനി നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തെ അടയാളപ്പെടുത്തിയ അതായത് എസ് കെ വസന്റെ കൃതിയാണ് കാലം സാക്ഷി കാലം സാക്ഷി കാലം സാക്ഷി ആരാ ലഭിച്ചത് അതും എസ് കെ വസന്ത തന്നെയാണ് കാലം സാക്ഷി കാലം സാക്ഷി ഓക്കെ അല്ലേ യെസ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുത്തച്ഛാ വാർഡ് ആർക്കാണ് ലഭിച്ചത് യെസ് സേതുവിനാണ് അല്ലേ സേതു 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 അപ്പൊ പി എസ് ചോദിച്ചു മറ്റൊരു ക്വസ്റ്റൻ ആണ് സേതുവിൻ്റെ യഥാർത്ഥ പേരെന്താണ് എ സേതു മാധവൻ എ മാധവൻ ഓക്കെ അല്ലേടാ അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് യെസ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു സേതുവിൻ്റെ യഥാർത്ഥ പേരും എ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് എസ് കെ വസന്തനാണ് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബുക്കർ പുരസ്കാരത്തിന് അർഹനായതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം അറിയോടാ ബുക്കർ പുരസ്കാരം പോൾ ലിഞ്ചി പോൾ ലിഞ്ചി പോൾ ലിഞ്ചി ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് പോൾ ലിഞ്ചാണ് പ്രൊഫറ്റ് സോങ് എന്നാണ് പ്രൊഫറ്റ് പ്രോഫറ്റ് പ്രൊഫറ്റ് സോങ് എന്ന നോവലാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരത്തിന് അർഹനായത് ഇപ്പോൾ ലിഞ്ചാണ് പ്രൊഫറ്റ് സോങ് എന്ന നോവലാണ് പുരസ്കാരം ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ബുക്കർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ജോർജി ഗോസ് പിടിനോവ് ആർക്കാണ് ജോർജി ഗോസ് ഇതാണ് ജോർജി സോറി എസ് ജോർജി ജോർജി ഗോസ്പോഡിനാവ് എന്നാണ് ഗോസ്പോഡിനാവ് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്കുകൾ എന്നാണ് ഇത് വ്യത്യാസം നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബുക്കർ പുരസ്കാരത്തിന് അർഹനായത് പോൾ ലിഞ്ച് ഇനിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇൻ്റർനാഷണൽ ബുക്കർ പുരസ്കാരം ചെയ്താവ് ജോർജി ഗോസ്പിഡിനോവ് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബുക്കർ പ്രൈസ് ലഭിച്ച ലഭിച്ചവർക്കാണ് ഷെഹൻ കരുണ തിലക്ക് ഷഹാൻ കരുണത്തിലക്ക് ഓക്കെ അല്ലേ ഷെഹാൻ കരുണ തിലകെ കരുണ തിലകെ ഓക്കെ അല്ലേ തിലകെ അപ്പം യെസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പ്രൈസ് ലഭിച്ചതാർക്കാണ് ഷഹാൻ കരുണ തിലകെ ഓക്കെ എങ്കിലേ ടൈം മാഗസിൻ്റെ എന്നാണ് ടൈം മാഗസിൻ്റെ ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അത്ലറ്റ് ഓഫ് ദി ഇയർ എന്നാണ് അത്ലറ്റ് അത്ലറ്റ് ഓഫ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ലയണൽ ആർക്കാണ് ലയണൽ മെസ്സിക്കാണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ഗായിക വാണി ജയറാമിൻ്റെ വാണി ജയറാമിൻ്റെ യഥാർത്ഥ പേര് ജയറാമിന്റെ യഥാർത്ഥ പേര് എന്താ അത് കലൈവാണി എന്നാണ് കലേവാണി കലൈവാണി ഒക്കെ അല്ലേ ഈ കലേ വാണി ജയറാമിന് പത്മശ്രീ രാജ്യം എന്നാണ് പത്മഭൂഷൺ നൽകി ആദരിച്ചു ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പത്മഭൂഷൺ ആർക്ക് ലഭിച്ചു പത്മഭൂഷൺ ആർക്ക് ലഭിച്ചു വാണി ജയറാമിന് ലഭിച്ചു ഓക്കെ അല്ലേ അപ്പം ചോദിക്കാം പി എസ് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്തരിച്ച ഗായിക വാണി ജയറാമിൻ്റെ യഥാർത്ഥ പേരെന്താണ് അത് കലൈവാണിയാണ് ഓക്കെ അല്ലേ അപ്പം ഈ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം മൂന്ന് തവണ ആർക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ വാണി ജയറാമിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ിൽ പത്ത് ഭൂഷൻ നൽകി രാജ്യം വാണി ജയറാമിനെ ആദരിച്ചു അല്ലേ നെക്സ്റ്റ് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം എന്നാണ് പ്രഥമ നിയമസഭ പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാര ചേർക്കാടാ ലൈബ്രറി പുരസ്കാരം ലൈബ്രറി പുരസ്കാരം യെസ് എന്താണ് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി മലയാള സാഹിത്യത്തിൻ്റെ സമഗ്ര സംഭാവന നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരാണ് അത് ടി പത്മനാഭനാണ് ആർക്കാണ് ടി പത്മനാഭൻ ആർക്കാണ് ടി പത്മനാഭൻ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചവർക്കാണ് ടി പത്മനാഭനാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചാർക്കാണ് കേരള ജ്യോതി പുരസ്കാരം അതും ടി പത്മനാഭനാണ് ആർക്കാണ് ടി പത്മനാഭൻ ഓക്കെ അല്ലേ അപ്പം പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതും

കടമനിട്ട കവിതാ പുരസ്കാരം കടമനിട്ട കവിതാ പുരസ്കാരം കടമനിട്ട കവിതാ ലഭിച്ച ആർക്കാണ് അത് പി എൻ ഗോപി കൃഷ്ണൻ ആർക്കാണ് പി എൻ ഗോപി കൃഷ്ണൻ ഓക്കെ അല്ലേടാ പി എൻ ഗോപി കൃഷ്ണൻ ഓക്കെ അല്ലേ യെസ് അന്നേരം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്താണ് കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാരം ആർക്ക് ലഭിച്ചത് ഫീഖ് അഹമ്മദിനല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്താണ് കടമനിട്ട പുരസ്കാരം ലഭിച്ചത് ഡൗട്ടുണ്ടാവൂല്ലേ യെസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട കവിതാ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത് പി എൻ ഗോപി കൃഷ്ണൻ പി എൻ ഗോപി കൃഷ്ണൻ ഓക്കെ അല്ലേ ഈ കടമനിട്ട കവിതാ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക ഇരുപത്തി അയ്യായിരം രൂപയാണ് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കടമനിട്ട ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരം ലഭിച്ചവർക്കാണ് കടമനിട്ട പുരസ്കാരം കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് റഫീഖ് അഹമ്മദാണ് ആർക്കാണ് റഫീഖ് അഹമ്മദ് ഓക്കെ അല്ലേ അപ്പം റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് എങ്കിൽ കടമനിട്ട കവിതാ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപി ഗോപികൃഷ്ണനാണ് ഓക്കെ ഈ കടമനിട്ട പുരസ്കാരം എത്ര എത്രയാണ് എത്രയാണ് അയിമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തി അഞ്ച് രൂപ അയിമ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനട്ട പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടമനിട്ട കടമനട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മക്കാണ് ആർക്കാണ് പ്രഭാവർമ്മ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് ഓക്കെ ഇനി നമ്മുടെ ഈ കടമനട്ട കവിതാ പുരസ്കാരമില്ലേ കടമനട്ട കവിതാ പുരസ്കാരം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് അറിയോ കുരീപ്പുഴ ശ്രീകുമാർ ആർക്കാണ് കുരീപുഴ ശ്രീകുമാറിനാണേ കുരീപുഴ ശ്രീകുമാർ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ യെസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കടമരട്ട നാം കടമനട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പ്രഭാവർമ്മ എങ്കിൽ കടമനട്ട കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനും രണ്ടായിരത്തി കടമ കവിതാ പുരസ്കാരം ലഭിച്ചത് മനസ്സിലായോ മനസ്സിലായോ യെസ് ഇനി നെക്സ്റ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത് റായി ജിത്ത് റായി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സാഹിത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്ത് റായി സാഹിത്യ പുരസ്കാരം അർഹനായത് ആരാണ് അത് പ്രഭാവർമ്മയാണ് ആരാണ് പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സത്യജിത്ത് റായി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ് പ്രഭാവർമ്മ ഓക്കെ അല്ലേ ഇനി കമുകറ ഫൗണ്ടേഷൻ ആർക്കാണ് ആരാണ് കമുകറ ഫൗണ്ടേഷൻ കമുകറ ഫൗണ്ടേഷൻ കമുകറ ഫൗണ്ടേഷൻ നൽകി വരുന്ന കമുകറ സംഗീത പുരസ്കാരം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൗണ്ടേഷൻ നൽകുന്ന നൽകുന്ന കമുകറ കമുകറ പുരസ്കാരം സംഗീത പുരസ്കാരം സംഗീത പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ജെറി അമൽ ദേവ് ആർക്കാണ് ജെറി അമൽ ദേവ് അമൽ ദേവ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ച ആർക്കാണ് ഒ എൻ വി എന്നാണ് ഒ എൻ വി എന്നാണ് ഒ എൻ വി കൾച്ചറൽ ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയിട്ടുള്ള ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് ആർക്കാണ് പ്രതിഭായി ആർക്കാണ് പ്രതിഭായി പ്രതില്ലേ ഓക്കെ അല്ലേടാ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് വയലാർ അവാർഡ് ഏതാണ് വയലാർ അവാർഡ് വയലാർ അവാർഡ് വയലാർ അവാർഡ് ിൽ ഈ വയലർ അവാർഡിന്റെ സമ്മാന തുക എത്രയാടാ വയലർ വയലാർ അവാർഡിന്റെ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം അപ്പൊ എഴുത്തച്ഛൻ അവാർഡിന്റെ സമ്മാന തുക എത്രയാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷമാണ് അഞ്ച് ലക്ഷമാണ് ആണ് അന്ന് ഓർത്തു വെക്കണേ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ് അത് ശ്രീകുമാരൻ തമ്പി ആർക്കാണ് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ഓക്കെ അല്ലേ അപ്പൊ ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് ജീവിതം ഒരു പെൻഡുലം ഓക്കെ അല്ലേ അപ്പം ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് എങ്കിലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യെസ് ആർക്കാണ് യെസ് ശ്രീ ഹരീഷ് എസ് ഹരീഷ് ഹരീഷ് ഓക്കെ അല്ലേ ഹരീഷ് മീശ എന്ന നോവൽ ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ബെന്യാമിൻ ആർക്കാണ് ബെന്യാമിൻ ബെന്യാമിനി ഓക്കെ അല്ലേ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നാണ് മാന്തളിരിലെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അല്ലേ അപ്പം വയലാർ അവാർഡ് സമ്മാനത്തുക ഒരു ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലർ അവാർഡ് ചെയ്തവർ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെന്റിലം എന്ന ആത്മകഥയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി എസ് ഹരീഷിനി മീഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബെന്യാമിനി മാന്തലിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഓക്കെ അല്ലേടാ ഓക്കെ നെക്സ്റ്റ് ഇനി വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എത്രയാണ് സമ്മാനത്തുക ആറൊന്നാണല്ലേ യെസ് യെസ് ഇനിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് പോൾ സക്കറിയാ പോൾ സക്കറിയേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ആർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ ആർക്കാണ് എം മുകുന്ദൻ എങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ആർക്കാണ് പ്രഭാവർമ്മ ആർക്കാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ എങ്കിൽ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രഥമ എന്നാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചാർക്കാണ് പ്രഥമ പുരസ്കാരം പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് പാലാ നാരായണൻ നായർ ആർക്കാണ് പാലാ നാരായണൻ നായർ പാലാ നാരായണൻ നായർ ഓക്കെ അല്ലേ അപ്പം വള്ളത്തോൾ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തൂൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി പതിനേഴിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ എങ്കിൽ പ്രഥമ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് പാലാ നാരായണൻ നായർ ഓക്കെ അല്ലേ യെസ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട അവാർഡ്സുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരോട് എന്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ നമ്മുടെ ഈ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ നമ്മുടെ ടെലഗ്രാം പി സെറ്റെക്സിൻ്റെ ടെലഗ്രാം ചാനലിൽ നിന്നാണ് നടന്നു പോകുന്ന നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ലൈവ് സെഗ്മെൻറ്റിലും പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്താക്കുക പങ്കെടുക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം തികച്ചും സൗജന്യമാണ് ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു